അവിടെ ഒന്നാമ പോയി പിന്നെ ഇവനാണ് നമ്മുടെ കൂടെ അവന് നമ്മളെ വെക്കാനുള്ളത് കണക്കൂടാണ് ചെക്കൻ പാമ്പാടിയാനെ നേരെ നിർത്താൻ വേണ്ടി ഒരു വഴിക്കമ്പട്ടാ മാനാടിക്കണ്ണാൻ്റെ എടുത്ത് നിൽക്കുമ്പോൾ ഇടത്തെ കൂട്ട വലത്തെ കൂട്ടം നിൽക്കണ ആനേനെ കടിക്കുമ്പോൾ മാനാടിക്കണ്ണ നേരെ നോക്കണം അല്ലെങ്കിൽ ആന നിൽക്കുന്ന ഒരു വ്യക്തി ഓടിച്ചിട്ടാ പിന്നെ ആനയും താമസിക്കണ്ട പിന്നെ അവനെ സ്ഥലം പിടിച്ചാല് അവനോട് പൊക്കോളം പറയും അല്ലെങ്കിൽ ആന എവിടെ ഗ്യാപ്പ് ഇട്ടാ കൊടുക്കുക ആശാനും തൃത്താല രാമേന്ദ്രേട്ടനും ഇപ്പോൾ പൊതുവെ എല്ലാവരും ആളുള്ളൊരു വിശേഷങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജോലിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ? രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാമേന്ദ്രൻ ഞാനൊക്കെ ജോലി ചെയ്ത് പറഞ്ഞാൽ ഞങ്ങളൊരു 10-30 കൊല്ലം മുന്നേ ഞാനോനൊപ്പം പഠിക്കുന്നുണ്ട്. അന്ന് ഈ രാമേന്ദ്രൻ്റെ ശിഷ്യൻ പിന്നെ ആശാൻ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ആറ്റൂരിക്കാരൻ രാമനായരെന്ന് പറയും. അന്ന് ഈ ആറ്റൂരിക്കാരൻ രാമനായർ കയറിക്കൊണ്ടിരിക്കുന്ന ആന ശങ്കരകുളങ്ങര ഗണപതി ആനയാണ്. ഈ രാമൻ നായർക്ക് സോലായ സമയത്താണ് ഈ രാമേന്ദ്രൻ ആന അഴിച്ചു കയറുന്നത്. അപ്പോഴാണ് ഈ രാമേന്ദ്രൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. അന്ന് ഞാനാണ് മുകളിലിരിക്കുക, ആന കയ്യിൽ പോവും, ആനയെ നല്ല കാക്കണം. അതുപോലെ നീരിൽ ആന എഴുന്നള്ളിക്കുക, ഈ വേനൽക്കാലത്തെ നീര് ഏത് നീരിൽ എഴുന്നള്ളിക്കുക. പക്ഷേ രാമേന്ദ്രൻ നീരിൽ എഴുന്നള്ളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ രാമേന്ദ്രൻ്റെ കൂടെ 5-6 മാസം സഹായിക്കാൻ പോകുന്നുണ്ട്. രാമേന്ദ്രൻ തിരക്കുള്ള നല്ലൊരു ആനക്കാരനാണ്. നന്ദിലത്തുണ്ടായിരുന്നു, പാറയമ്മക്കാവ് ഉണ്ടായിരുന്നു, ഇവിടെ എസ് കെ കാരോട് ഉണ്ടായിരുന്നു. നല്ല തൊഴിൽക്കാരനാണ്. ഇന്നാരും ഇപ്പോഴും നല്ല ആരോഗ്യമാണ്. ഇപ്പോൾ സുഖമില്ല എന്നൊക്കെ പറഞ്ഞേക്കുണ്ട്. ഞാൻ അന്വേഷിക്കാൻ പോക്കൊന്നുമില്ല, എന്നെ ഇവിടെ വിളിച്ചിട്ടില്ല, നമ്മളങ്ങോട്ട് പോക്കില്ല. അപ്പോൾ ഞാൻ നാളെ ഒരു ആഴ്ച മുന്നേ ഇങ്ങനെ ചോദിച്ചു, എന്താ സുഖമില്ല എന്നൊക്കെ പറയണ്ടെന്നൊക്കെ പറഞ്ഞു. ആരുമില്ല 5 കൊല്ലം. അതിലും ഇതൊരാന മുന്നോട്ട് കൊണ്ടുപോകണം, മൂപ്പർക്കും ഇഷ്ടമല്ല. ആ അങ്ങനെയാണ് പണിയാ. നല്ല സെറ്റപ്പിലാണ് പൂരപ്പറമ്പിൽ കയറി വരിക. ആ നല്ലൊരു കശവ് മുണ്ടും മടക്കുത്തിയൊരു ഷർട്ടും കൈൻ്റെ ഷർട്ടൊക്കെ തണ്ടയ്ക്ക് കയറ്റി കഴുത്തിൽ ചെയിനൊക്കെ ഇട്ട് ഒരാനൊരു ആനക്കുട്ടിയാനേയും കൂടി ആയിട്ടാണ് കയറി വരിക പൂരപ്പറമ്പിലേക്ക്. അതിൽ രാമേന്ദ്രൻ ഡീസൻ്റാണ്, നമുക്ക് നല്ല ഇതുമുണ്ട്. രാമേന്ദ്രൻ നമ്മളായിട്ട് അത്ര അടുപ്പമാണ്, ഒരു കൂട്ടുകാരെ പോലെ. കൂട്ടുകാരെ പോലെ പറഞ്ഞാൽ അത്രയും സ്നേഹമുണ്ട്. നമ്മൾ വളരെ പൂരപ്പറമ്പിൽ ചെന്നാലും ഞങ്ങളൊപ്പം ഒരു ചായ കുടിക്കാനായാലും എന്തിനായാലും ഒപ്പം ഇരിക്കാനും വർത്തമാനം പറയാനൊക്കെ നല്ല ഇതുള്ള വ്യക്തി. അയാളുടെ കൂടെ ഇരുന്നിരുന്ന അനുഭവങ്ങൾ പറഞ്ഞാൽ കുറേ ശിഷ്യന്മാരുണ്ട്. മൂപ്പര് ഒരു പ്രത്യേക വാശിയുള്ളവരാണ്. എന്താ വെച്ചാൽ ശിഷ്യന്മാർ കുറേ മൂപ്പരൊക്കെ ഉണ്ട്. ശിഷ്യന്മാർ കുറേ പറഞ്ഞാൽ മൂപ്പര് ഏട്ടൻ്റെ മാൻ തന്നെ മൂപ്പര കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അതും പറ്റില്ല പോയിക്കോളാൻ പറയും. അങ്ങനെ പലരും ഇപ്പോൾ ആരും ഇല്ലയെന്ന് പറഞ്ഞൊക്കെ പോയിക്കോളാൻ പറയും. അവൻ ഒറ്റയ്ക്ക് ആനയും കൊണ്ട് പോകും. അവനങ്ങനെ എടുത്തിയായിട്ടുള്ള ഒരു പ്രത്യേക മനുഷ്യനാണ്. ഒന്നിനും മടിയില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് അവൻ്റെ അച്ഛനപ്പോൾ ഊക്കൻസ് കുഞ്ചൂലുണ്ടായിരുന്നു കുറച്ചാൾ ഒരു വർഷം ഉണ്ടായിരുന്നു. ഞാൻ ഊക്കൻസ് കുഞ്ചൂലുണ്ടായിരുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അന്നമ്മടെ ഉമ്മാശേരനാണ് ഞാൻ ചാലക്കുടി നീര് കെട്ടിയത്. ഞാൻ ചാലക്കുടിയിൽ പോട്ടയിൽ നീര് കെട്ടിയത്. പോട്ടയിൽ നീര് കെട്ടിയ സമയത്താണ് ഈ കുഞ്ചാന ഞാൻ എൻ്റെ ചെക്കൻ പട്ട വെട്ടി വന്നിട്ട് ഞാനൊരു സ്മോള് വിടാൻ വാങ്ങാൻ പറഞ്ഞാച്ചാ എൻ്റെ ശിഷ്യനെ. അവൻ സൈക്കിളിൽ പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകണം, ആശാനെ കുഞ്ചാന കൈ വിട്ടു പറഞ്ഞു. ആ കൈ വിട്ട് ചോട കൈ വിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആനവിടെ ചങ്ങനയും ചോദിച്ചു അല്ല പോയി നോക്കുക അച്ഛനോ. ആനയാണ് ചെന്ന് ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പരപ്പ് പഴയ സെൻറ്ററിൽ പഴയ റോഡിൽ കണ്ടമാനം ജനമുണ്ട്, ആനയും ബ്ലോക്കാണ്. അപ്പോൾ കയറി ചെന്ന് പോലീസുകാരും കാര്യങ്ങളുണ്ട്. ആന നല്ല മെല്ലെ അങ്ങനെ പോയി ആന ഗേറ്റിൻ്റെ അവിടെ പോയി. ഗേറ്റിൻ്റെ അവിടെ പോയി ആന ഗേറ്റിൻ്റെ ഉള്ളിൽ കടത്തി. ഗേറ്റിൻ്റെ ഉള്ളിൽ കടത്തിയിട്ട് നോക്കുമ്പോൾ തേവരാണ് ആനക്കാരൻ. തേവർ നേരെ തെക്കേ മാതിരി അടി ബാറിൻ്റെ ഉള്ളിക്ക്, അതിൻ്റെ ഉള്ളിൽ ചാടിപ്പോയി അവൻ. കിട്ടിക്കഴിഞ്ഞാൽ ഇവർ തല്ലും, ചാടിപ്പോയി. ഇവർ ചാടിപ്പോയപ്പോൾ പിന്നെ ഇവരെല്ലാവരും അവനെ കുറേ തിരഞ്ഞു. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ തിരഞ്ഞു നോക്കി ഇവനെ കിട്ടിയില്ല. ആനയും ഇല്ലിൻ്റെ ഉള്ളിൽ ഞാൻ അവർ ആ തറിയിൽ ആനയെ കെട്ടി വാറായി കൊടുത്തു. ആനയും കെട്ടി വാറായി കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് പോകും. എൻ്റെ ചെക്കനോട് പോയിട്ട് നീ കടയിൽ പോയിട്ട് വാ പറഞ്ഞു. ഞാൻ റൂമിലേക്ക് പോകും. ഞാൻ റൂമിൽ വന്നിരുന്നപ്പോൾ പറഞ്ഞു ഇവനെ പിന്നെ ബാറിൻ്റെ ഉള്ളിൽ നിന്ന് കക്കൂസിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിട്ടൊന്ന് കിട്ടി. അവനെ തച്ചു ആശാനെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ചെക്കൻ മതി രാജു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ഭാഗം ഒന്ന് അന്വേഷിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അന്നവിടെ ആനയെ കെട്ടി കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്നത്. ഇതുമ്പോൾ വരുമ്പോഴാണ് ഈ ആന അഴിക്കൊണ്ട് നീര് കഴിഞ്ഞ് അഴിക്കണത്. അഴിക്കുന്ന സമയത്ത് ആരുമില്ല, ഞാൻ ഒട്ടിക്കണുള്ളൂ. അപ്പോൾ ഒരു മാനേജർ വരും, ഇളി 8:30 മണിക്ക് വരും. ഇളി വന്നു കഴിഞ്ഞ്
അങ്ങനെ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്താ ഏതാന്നൊക്കെ ചോദിക്കും. ഞാൻ അത്രയൊന്നും കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ പറയും. അന്നേരം അവിടെ റൂമുണ്ട്, അതിൽ കിടക്കാറേ. അതിൽ കിടക്കാനുള്ള ഈ ഒരു റൂമുണ്ടെന്നുള്ളു. അതിൽ കിടക്കാനുള്ള ഒരു ബെഞ്ചോ ഡെസ്ക് ഒന്നുമില്ല, ഇത്രയും വലിയ ഇല്ല, ഒന്നുമില്ല. അപ്പം ഈ ഹിന്ദിക്കാർ പഴുക്കുന്നുണ്ട് അവിടെ. അവരെടുത്ത് പോയിട്ട് ഞാൻ ഈ 3-4 ഇഞ്ചിൻ്റെ വേസ്റ്റ് വലയും ഇങ്ങനെ മുറിച്ച് കുറച്ച് മുറിച്ച് വാങ്ങിക്കൊണ്ടു വന്ന് രണ്ടും തണ്ടും വെച്ച് അടിച്ച് ഒരു തേമിൽ കിടക്കാനുള്ള സീറ്റൊക്കെ ആയി. ഈ പുറത്ത് പോകുമ്പോൾ കടയിൽ നിന്ന് അട്ടപ്പെട്ടി കിട്ടും, അതും കൊണ്ടുവന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ആനയെ അവിടുന്ന് ഞാൻ തന്നെ നീരുന്ന് ഒറ്റയ്ക്ക് കഴിക്കണേ. നല്ല മുറി ഇറങ്ങും. ആനയെ നീരുന്ന് കഴിക്കണ സമയത്ത് ആനയുടെ മേത്ത് നല്ല മര്യാദ മുറി ഉണ്ടാവും. എന്ന് വെച്ചാൽ ചങ്ങലയ്ക്കാണ് പൊന്തി പോയത്. ഈ കൈയാണ് ഉള്ളിൽ പോയ കാലിൽ പുറത്തേക്ക്, ഇത്രയും കണ്ണി പൊന്തി പോവും. ആ മുറിയും കാര്യങ്ങളൊക്കെ മാറ്റി ഞാൻ ആ തൊട്ടിയിലിറക്കി ഞാൻ ഒറ്റയ്ക്കിനെ കഴുകും. ഞാൻ ഒറ്റയ്ക്കിനെ രാട്ടിൽ പറയും, മരം പിടിക്കാണ്ട് പറയും. ഞാൻ തന്നെ നടപോക്കി കയറി ഞാൻ തന്നെ മരം പിടിച്ച് വയ്ക്കും. അങ്ങനെ പരിപാടിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന. പിന്നെ ഈ മാനേജറിങ്ങനെ ചൊറിയാൻ തുടങ്ങി. ഊക്കം കുഞ്ചാണ്ടെ മുതലാളി കുട്ടികളൊക്കെ ഒരു കുഴപ്പമില്ല. അങ്ങൊരു രാവിലെ വരും ഒരു വെള്ള ഷർട്ടും വെള്ളം മുണ്ടൊക്കെ എടുത്തിട്ട്. ഇങ്ങനെ ഒരു ചുള്ളി കിടക്കണ ഉള്ളിത് അങ്ങനെ ചുള്ളി മില്ലേക്ക് കയറി നിന്ന് ഗേറ്റ് കിടക്കണ ഇങ്ങനെ ചുള്ളി ഉണ്ടെങ്കിൽ അത് കൊണ്ടിട്ടാണ് വറവ് കൂട്ടിയെടുത്തിടും. അങ്ങനത്തെ ഒരു മനുഷ്യ ഒരച്ഛൻ. ഞാൻ ദിവസം പറഞ്ഞു, നിങ്ങളുടെ ഈ ഇടപെടുന്ന നമുക്ക് പറ്റില്ല കേട്ടോ. നമുക്ക് ഈ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡിൽ പോക്കുള്ളൂ. നിങ്ങൾ ഉടമസ്ഥനോടൊന്ന് പറയുക, പിന്നെ നിങ്ങൾ ഇന്നോടൊന്ന് പറയുക. ആ പണി നമുക്ക് പറ്റില്ല പറഞ്ഞു. ഞാൻ മരത്തങ്ങോട് പള്ളിപ്പെരുന്നാൾ തടുപ്പുട്ടി പള്ളിപ്പെരുന്നാൾ കൊടുത്തു. പിന്നെ ഫോർക്കളൊരു പരിപാടി എടുത്തു. അത് കഴിഞ്ഞ് ഞാനങ്ങനെ ആനയെ അവിടെ കൊണ്ടേ കെട്ടി കൊടുത്തു. ഞങ്ങൾ ആരെയൊക്കെ വെച്ചോളും പോകണം, നമുക്ക് കിട്ടില്ല, നമ്മുടെ കാര്യത്തിലുള്ളൂ. അതിൻ്റെ സ്വഭാവ രീതി പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും, ആനയിൽ കുഴപ്പമൊന്നും. ആന നമ്മൾ ആനയെ നമ്മൾ നമ്മളെ സംബന്ധിച്ചുള്ള ആന നമ്മൾ ആന ആനക്കാരനെ വിശ്വസിച്ച് ആന കയറി ആന നമ്മളെ ചതിക്കില്ല. കൂടെ നിൽക്കുന്നവർക്ക് കുഞ്ഞാറാണെന്ന് ആനയിക്കില്ല. പിന്നെ ഒരു ആനേന് കൂടെ നിൽക്കുന്ന ഒരാളൊക്കെ രണ്ടാളൊക്കെ വഴിയാക്കാനും നമ്മളാണ്, വഴിയാക്കി കൊടുക്കാനും നമ്മളാണ്. നമ്മളിപ്പോൾ ഒരു ആന നമ്മുടെ കൂടെ വെക്കണമെന്ന് വഴിയാക്കി നമുക്കൊരു 10 മിനിറ്റ് കണ്ണിയും പോകാൻ ഒന്ന് മൂത്ര ഒഴിക്കാൻ ഒന്ന് കക്കൂസ് പോകാൻ കരുതാം. ഞാനൊന്നും ഭക്ഷണം കഴിക്കില്ല ഒറ്റ ഈ ഒറ്റച്ചട്ടൻ ആന കയറുമ്പോൾ. ഒരു വെള്ളം കുടിക്കും, ചോറ് കഴിക്കില്ല. എന്നാൽ ബാത്റൂം ആരെയാക്കിട്ട് പോകാൻ പറ്റും, ആരെയാക്കിട്ട് പോകില്ല. ഇപ്പോൾ ദൂരത്തിന് വഴിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനെ വഴിയാക്കി കഴിഞ്ഞാൽ ഈ ആനയും നിയന്ത്രിച്ച് അവന് ആ പറഞ്ഞ രീതിയിൽ കൂടെ പറഞ്ഞ ആനയെ വഴിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യാൻ കഴിവുവനും വേണ്ടേ. നമ്മൾ 10 ആന നിൽക്കണമെങ്കിൽ 10 ആനയും കാണണം, 10 ആനയുടെ ആനക്കാരെയും കാണണം, ആ മേളം കാണണം, ആ പൂരപ്പുറമ്പുള്ള ജനങ്ങളെയും കാണണം, അവളുടെ കളിക്കോപ്പുകളും കാണണം. പക്ഷെ ഇതൊക്കെ കാണാം. പക്ഷെ നമ്മളെ ആനയെ ശ്രദ്ധിച്ചിട്ട് വേണം. അല്ലെങ്കിൽ പണി തരുവാന. ചിലപ്പോൾ അടുത്ത് നിൽക്കണ ആന കൂട്ടാനോ ഒത്തനാവും, അല്ലെങ്കിൽ കൈയിട്ട് വരണാവും. ഇപ്പുറത്ത് നിൽക്കണ ആന ചിലപ്പോൾ കൂട്ടാനോ ഒത്തനാവും. ഇതിനെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ നിൽക്കാൻ. മുന്നിലേക്ക് ആനയുടെ കയറുന്ന ആന നേരത്തി കളയും. ഇപ്പോൾ ഒരു ആന തലയിൽ കെട്ടി കെട്ടി 10 ആന നിൽക്കുമ്പോൾ നമ്മൾ മുന്നിൽ കൊമ്പുടിച്ച് ഇങ്ങനെ വലിയ ആനക്കാരനാണ് നിൽക്കണ്ടല്ലോ. ആന പിന്നെ നേരത്തി മുമ്പിലേക്ക് ചാടി കഴിഞ്ഞാൽ നമ്മൾ മുമ്പാക്കം പിന്നാക്കം മുമ്പാക്കം ഓടിപ്പോവാനേ പറ്റൂ. ഈ ആന എന്ത് ചെയ്യാൻ പറ്റും? ആന എന്ന് പറഞ്ഞൊരു ആന എഴുന്നള്ളിച്ച് നിർത്തി ആണ് കയറ്റി അങ്ങനെ നിർത്തി ആ സഭയെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ ആ ആൻ്റെ കൈക്കൂത്തിനും മെയ്ക്കും അവിടെ തോട്ടിയും കോലും പിടിച്ച് നിൽക്കണോ ആനക്കാരൻ ആ ചങ്ങലപ്പെട്ടിൽ. ആന മുമ്പാക്കം ചാടി കഴിഞ്ഞാൽ നമുക്ക് തോട്ടിക്ക് ഒതിക്കുക, പിന്നാക്കം ചാടി കഴിഞ്ഞാൽ തോട്ടിക്ക് ഒതിക്കുക. അപ്പുറത്ത് നിൽക്കണ ഇപ്പുറത്ത് നിൽക്കണ ആനയ്ക്ക് നമ്മളെ കൊമ്പിനെ അടിക്കാനോ കൈക്കിട്ട് വരാനും പറ്റില്ല. അതാണ് ആനപ്പണി. അല്ലാതെ അങ്ങോട്ട് ഇങ്ങനെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇങ്ങനെ വിരിച്ച് നമ്മൾ ആ കൊമ്പും പിടിച്ച് മുമ്പിൽ ഇങ്ങനെ നിട്ട് ഒരു കാര്യമില്ല. ആന നേരത് കടന്നിരുന്ന് ഏക്ക് നീക്കി കഴിഞ്ഞാൽ നമ്മൾ മുമ്പാക്കം പോയി ആന പിന്നെ നമ്മുടെ പിന്നാലെ കൂടുള്ളേ. അതിനാണ് ആനയുടെ ആ മെയ്ച്ചാങ്ങലക്ക് താടെ ചോട്ടിൽ മെയ്ച്ചാങ്ങലക്ക് ആ കൈക്കുത്തിന് താഴെ നിൽക്കുക. ആന നമ്മളെ ഇന്ന് എവിടെയും പോവില്ല. പിന്നെ ആയുധം ഉണ്ടായ പോരാ, ഉപയോഗിക്കാനും പഠിക്കണം. അല്ലെങ്കിൽ ആന പണി തരും. പിന്നെ ആനകൾ പറഞ്ഞ ആനകളുടെ ദൃഷ്ടി മാറണ കഴിവ് നമ്മൾ നോക്കണം. ചില സമയത്ത് ആന തലയെ കെട്ട് കെട്ടിയ പരിപാടി സ്ഥലത്ത് നിന്ന് ആന മുഷിയും. മുഷിച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് അവിടെ കൈ കൂടുന്നൊക്കെയുള്ള ഉദ്ദേശങ്ങളുണ്ടാവും. അവിടെ നമുക്കപ്പോൾ കാണുന്ന ഐഡിയ എന്താന്ന് നോക്കണം. നമ്മൾ ഒന്നും പറ്റില്ല. 90% നമ്മൾ തലയെ കെട്ട് കെട്ടി ആനെ പൂരം കഴിക്കാൻ മടക്കി കൊണ്ടുവരുത്. അതിനെ പൂരം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ആനക്കാരനല്ലോ.
അല്ലെങ്കിൽ എന്താ പറയുക, അവൻ പകുതിയിൽ വന്നിട്ടേ പോരേ എന്നുള്ളതിലേ പകുതിയിൽ വന്ന് വഴി മാറിപ്പോയി പറയും. അവിടെയൊക്കെ നമ്മുടെ സൂത്രപ്പണിയുണ്ടോ? അത് പല സൂത്രപ്പണിയുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊക്കെ ഇഷ്ടം പോലെ ഇതുണ്ട്. ഞാനൊക്കെ എൻ്റെ ആന 10-45 ആന കുന്നംകുളം, പിന്നെ കുന്നംകുളത്ത് 10-45 ആന എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ ഈ അന്നമട ഉമാശ്വരനാണ് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. എൻ്റെ പിന്നെ മുതലാളിയുണ്ട് വത്സഞ്ചേട്ടൻ, സുരുപ്പണിക്കരുണ്ട്. 10-45 ആന അങ്ങനെ റാന്ന് എഴുതി നിന്നിന്ന് ആ പാടത്ത്. എൻ്റെ ആനയുടെ 5-ാമത്തെ ആനയാണ് ഗുരുവായൂരാന അവിടെ മറ്റേ ആനയെ കയറി കുത്തുന്നു. എൻ്റെ ആന ഇങ്ങനെ കൈ വറച്ച് ഇങ്ങനെ നിൽക്കുക അവിടുന്ന് സ്ഥലം വിടാൻ. നമ്മളൊരൊറ്റ തണ്ണിമത്തത്തിൻ്റെ മുകളിൽ നടക്കണം. ഒരു തണ്ണിമത്തമായിട്ട് നാളേരം പൂണ പോലെ പൂണ്ട് പൂണ്ടിട്ട് കൊടുത്തിട്ട് ആ ശോരം തിരിക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പേറ്റ് പൊരി വാങ്ങുക, കുറേശ്ശെ ഇട്ട് കൊടുക്കുക, ശ്വരങ്ങൾ മാറ്റുക. അത് നമ്മൾ മൂന്നുറക്കണം. ഞങ്ങൾ ക്ഷേത്രത്തിനാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്മിറ്റിക്കാരൊക്കെ ആന വിളിച്ചാൽ ക്ഷേത്രത്തിൽ കയറ്റിയിട്ട് എഴുന്നള്ളിക്കാരെ ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ കമ്മിറ്റിക്കാരെ നമ്മളെ വിടുവോ? തലയെക്കെട്ട് അഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് മരത്തുമ്പോൾ കെട്ടി കഴിയുള്ള ഒരു ലോകിയാണ്. അത് കഴിഞ്ഞ നമ്മളെ പിടിച്ച് ഇടിക്കും. ഇവരോട് പറയാൻ പറ്റും ആണ് തെറ്റിയെന്ന്. അപ്പോൾ അത് നമ്മുടെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. മുതലാളിമാർക്ക് എന്താ ആവശ്യം ചോദിച്ചാൽ, മുതലാളിമാർക്ക് ഇപ്പോൾ നാളെ നീര് കെട്ടണ ആനയെ 2 ദിവസം കഴിഞ്ഞോട്ട് അറിയും. ഇന്ന് 500 എന്നോട് നാളെ 1000 തരട്ടോ, അതുകൊണ്ട് കഴിക്കി, അത് ഏറ്റവും പൂരല്ലേ പറയും. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ വീണ്ടും പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ 2 കിലോ അരി വാങ്ങേണ്ടത് വെച്ചിട്ട് നമ്മളതിനും പോവും. അവർ 1000 കിട്ടണ വെച്ചിട്ട് ഈ 200 1000 കിട്ടണേനെ പോണേ. പക്ഷേ കയ്യിൽ നിന്ന് പോയെല്ലാം പോയില്ലേ, പേര് ചീത്തപ്പേരായില്ലേ, അതിന് നമ്മൾ നിൽക്കില്ലാന്നേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആശാൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയ്ക്കധികം ആനകൾ കയറി, ഇപ്പോൾ ഈ ഒരു നിലവ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ആശാൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നിലവ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ആന കഴുകാൻ കൊണ്ടുപോകണം. ആന വെച്ചാൽ കഴുകിയിട്ട് തറിയിൽ നിന്ന് നിലനിർത്തും, അല്ലെങ്കിൽ രാവിലെ നമ്മൾ തറി നേരെയാക്കി ആനയെ തറിയിൽ നിന്ന് അഴിച്ചാണ് മാറ്റി നിർത്തും. തറിയിൽ നിന്ന് അഴിച്ച് മാറ്റി നിർത്തി വെള്ളം കാര്യങ്ങൾ കൊടുത്ത് ആ പൊടി വാരിയിട്ട് മണ്ണ് കളഞ്ഞ് വെള്ളം ഒഴിപ്പിച്ചാൽ കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റ് നിലവ് നിർത്തുകയാണ്. ആനയെ പിടിച്ച് മര്യാദയ്ക്ക് നിർത്തും. അത് ഇങ്ങനെ ഈ കൊമ്പ് പിടിച്ച് നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടോ നിർത്തുന്ന നല്ലതാണ്. ആനകളെ ശരിക്കും നടക്കി കൈക്കുത്തി നിർത്തിയാണ് വടിക്കമ്പന നടുറ വേക്കിൽ തട്ടി അങ്ങോട്ട് കയറ്റി നിർത്തണം. അല്ല ഇങ്ങനെ നമ്മൾ ജെ സി ബിയുടെ കൈ വെക്കുന്നുള്ളതും നിലവല്ലാണുള്ളത്. അത് ഈ പള്ളിപ്പെരുന്നാളിന് പോലെ കൊമ്പ് മുകളിക്കണ വലിയ ആനാന്ന് പറയും. ഈ ക്രിസ്ത്യാനി പള്ളിയുടെ പെരുന്നാളിനൊക്കെ പോലെ കൊമ്പിന് മുകളിക്കേണ്ട പരുത്താനാന്ന് പറയും. നിലവ് പറഞ്ഞ ആന ഒരൊറ്റ നിലപ്പിൽ നിൽക്കണം. ആ നിലവിൽ നിന്ന് ആ ശരിക്കും ആ തുണിക്കൈ നിലത്ത് താത്തിയിട്ട് നിൽക്കണം നിലവ്. കർണാന ഒറ്റ നിലവാണ്, കർണനാനോട് ഒരു നിലവാണ്, കുട്ടി തിരുവമ്പാടി കുട്ടിശങ്കർണാനോട് ഒരു നിലവാണ്. കർണനാന തിരുവമ്പാടി കുട്ടിശങ്കർണാന മാനാടി കണ്ണാന ഒക്കെ ഒരു നിലവാണ്. ഒക്കെ നല്ല നല്ല അന്തസ്സായ നിലവാണ്. അല്ലാതെ കുറെ നേരം അത് ഈ ആനകൾ പറഞ്ഞാൽ, ആനകൾ പറഞ്ഞാൽ ഈ ഇങ്ങനെയാണ് പൊന്തിച്ച് നിർത്തുന്ന അതുകൊണ്ട് ആനകൾക്ക് മയിൽക്കഴുത്തുണ്ട്, പന്നിക്കഴുത്തുമുണ്ട്, നീണ്ട കഴുത്തുണ്ട്, കുടിയ കഴുത്തുമുണ്ട്. ശരിക്കും ആനകൾ ഒറ്റ നിലവ് നിൽക്കണ ആനകൾ. മറ്റു നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പള്ളിപ്പെരുന്നാളിന് പോയിട്ട് ഇങ്ങനെ കൊമ്പത്തോളം പോകുന്നത് അതന്നെ ആന, അതന്നെ വലുത്, അതന്നെ വലുത് പറയും. അതല്ല, ആനകൾ ശരിക്കും നിന്ന് നിലവിൽ നിന്ന് അത് വൃത്തിയല്ലാ കൈയൊക്കെ താത്തി ഇങ്ങനെ നിലത്ത് ഇട്ട് കിടക്കണ ആനകളൊക്കെയാണ് കാണാറാഴക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മാനാടിക്കണ്ണലിൽ കുറച്ച് ആശ ഉണ്ടായിരുന്നു, ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു? മാനാടിക്കണ്ണലിൽ ഞാൻ ഉണ്ടായിരുന്ന എങ്ങനെ വെച്ചാൽ, ചങ്ങനാശ്ശേരി ശ്രീകുമാർ പറഞ്ഞൊരു വ്യക്തി ആനപ്പാട്ടത്തിൽ നിന്ന്. പുള്ളിയൊരു എഞ്ചിനീയറാണ്, ഗൾഫിലാണോ ഉണ്ട് പുള്ളിയാണ്. ഞാനും ആനന്ദിൻ്റെ കുറവപ്പിൽ എന്നെ വിളിക്കണം. അങ്ങനെ ആനന്ദിൻ്റെ കുറവപ്പിൽ എന്നെ വിളിച്ച് ചങ്ങനാശ്ശേരി പോയി. ഞാൻ പിന്നെ ആന നിൽക്കുന്ന ഈരാറ്റുപേട്ടയിലാണ് പറഞ്ഞു. അങ്ങനെ ഈരാറ്റുപേട്ടയിൽ പോയി. ഈരാറ്റുപേട്ടയിൽ പോയിട്ട് ഞാൻ അവിടെ ഒരു മസ്തോളം അവിടുത്തെ ആനക്കാരുടെ കൂടെ ഇവരുടെ കൂടെ നിന്നു. ഇവരുടെ കൂടെ നിന്ന് ഇവർ നമ്മളെ ആനയുടെ രീതി സ്വഭാവം മനസ്സിലാക്കാം. അപ്പോൾ ഈ ആന, ഈ ആന പിന്നെ മാനാടി കണ്ണൻ പൂരെടുക്കില്ല അത്രേ, അവൻ അവിടുത്തെ ആനക്കാരൻ പറഞ്ഞു പൂരെടുക്കില്ല എന്നാണ്. അവൻ പണിയാ എന്നാൽ അപ്പോൾ അവിടെ നിന്ന് ആനയുടെ മുകളിൽ നിന്നാൽ പണി പണിത് നമ്മളെ ആനയെ പറ്റിയിട്ട് ഇതായി ഇങ്ങോട്ട് ആന തിരിച്ചു കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ടത്. അവിടെ ചെന്ന് ഞാൻ ഒരു മാസത്തോളം നിന്നിട്ട് ഈ ആന ഇങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമൊന്നുമില്ല. പണിക്ക് പോവും, പണി വരും, നമുക്കൊരു ഇതുമില്ല. 2 മണിക്ക് കയറ്റി, 2 മണിക്ക് കയറ്റി 3-ാമത്തെ പണിക്ക് ആനയെ കയറ്റുമല്ലോ അവൻ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നു. പിന്നെ ആനയും ഇങ്ങോട്ട് കൊണ്ടിരിച്ചു വരും ആനന്ദനും ശ്രീ കുപ്പാടെ.
ഞാനിവിടെ കൊണ്ടു കെട്ടി ഇവിടെ പൂരം എടുക്കില്ല അങ്ങനെയാണെന്ന് ഇങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ ഈ ആലപ്പുഴ ആലുവയിൽ നിന്ന് ഉള്ളിൽ തള്ളിയിട്ടാണ് ഈ മാനാടിക്കണ്ട ഒറിജിനൽ ഓണറ വീട്. അവിടെ രണ്ട് ഇയാൾ വാങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലം അവിടെ ആന പൂരം എടുത്തില്ല അത്രേ. അവിടെ അഞ്ചാന പൂരം വിളിക്കണം. അപ്പോൾ ഇതാണ് വന്നപ്പോൾ മൂന്നാന അവിടെ മൂന്നാനയിൽ ചെന്ന് അപ്പോൾ ഈ ശ്രീകുമാരൻ അവിടെ നിന്ന് വന്നു. ശ്രീകുമാരൻ്റെ ഭാര്യ വന്നു. ആനന്ദനും ഉണ്ട്. എന്നോട് പറഞ്ഞു വെള്ളം അടിക്കാതെ ദോഷമിട്ട ആളും നമ്മൾ വെള്ളം അടിക്കില്ല ആളും. ആനന്ദന് ഈ വെള്ളം അടിക്കണമെങ്കിൽ ഭയങ്കര വൈരാഗ്യം. എന്നോട് ഏറ്റവും വലിയ ദേഷ്യത നമുക്ക് രണ്ടെണ്ണം ശരിയാവില്ല. നമുക്ക് ഈ വഴക്കിളാനകർ മാത്രമാണ് അത് ഇവിടുത്തെ ഏത് പോകണം ഇടുന്നു. അതിൽ അവിടെ നിന്ന് അവിടെ പരിപാടി നടത്തി ഒരു മൂന്നിനോട്ടോളം എഴുന്നൊളിച്ചവരാണ്. അതിനുള്ളിപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ നിന്ന് അപ്പോൾ പറഞ്ഞു മുതലാളി പറഞ്ഞു ഇന്ന് ഇവിടെ ആനന്ദോട്ടോ നാളെ കൊണ്ടുപോകണം. അപ്പോൾ ആനന്ദേട്ടൻ പറഞ്ഞു നാളെ വിളിച്ചാൽ പരിപാടിയുണ്ട് ഇപ്പോൾ ആനയെ കയറ്റം പറഞ്ഞു. അപ്പോൾ ആനന്ദേട്ടൻ ആനന്ദൻ്റെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഘോഷൻ്റെ ഇപ്പം ആന കെട്ടണം നാളെ പരിപാടി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഈ ആനയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാനവിടെ വീലാവെന്നാണ് ആനന്ദൻ്റെ വിചാരം. അതിനാണ് ഘോഷൻ്റെ ഇപ്പം ആന കയറ്റം പറഞ്ഞു. അപ്പോഴേക്കും ഇവർ കുറേ പോയിട്ട് തണ്ണിമത്തനം നീന്തറപ്പഴം കാര്യങ്ങളൊക്കെ വാങ്ങി വന്നു. അപ്പോൾ ഇയാൾ ഈ ആന വാങ്ങിയിട്ട് നിന്ന് ഈ നേരം വരെ അതിൻ്റെ വായിലൊന്നും കൊടുത്തില്ല പറഞ്ഞു. അത് കൊടുത്തെല്ലാം കയറ്റി കഴിഞ്ഞ് ആന അവിടെ നിന്ന് വിട്ട് ഞാൻ വരണം. 10-56 പൂരം ഞാൻ കഴിച്ചു കൊടുത്തു. 10-56 പൂരം കഴിച്ചു കൊടുത്തു. ഈ മരത്തും കൊണ്ട് അടുത്ത് വന്നിട്ട് ഒരു പരിപാടി ഉണ്ടാകും. ആ പരിപാടി സ്ഥലത്ത് ആന എത്തി. അപ്പോൾ നമ്മുടെ കൂടെ ഒരുത്തുണ്ട് തെക്കനാ. അവൻ അവിടെ ഉണ്ടായിരുന്ന ആനയുടെ ഒന്നാമും പോയി. പിന്നെ ഇവനാണ് നമ്മുടെ കൂടെ. അവൻ നമ്മളെ വെക്കാനുള്ളൊരു കണക്കൂട്ടിലാണ്. അതുകൊണ്ട് ഇവൻ പറഞ്ഞു വൈകുന്നേരത്തേക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് ആൻ്റെ അടുത്ത് പോയി. ഇവർ കമ്മിറ്റിക്കാരെ എത്തുന്ന പറഞ്ഞു തീരെ വയ്യ നല്ല തരിപ്പുണ്ടാകും. കമ്മിറ്റിക്കാരെ എത്തുന്ന തീരെ വയ്യാന്ന് പറഞ്ഞു പോയി. വയ്യാണ് കമ്മിറ്റിക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുന്നംകുളം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് വാങ്ങിക്കൊടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോൾ അപ്പനെ പറഞ്ഞു രണ്ട് സ്മോൾ അടിക്കണം ബാറ് കണ്ടപ്പോൾ. അപ്പം പറഞ്ഞു ബാറിൽ കിട്ടണം അപ്പം മരുന്ന് വെച്ചല്ലേ പറഞ്ഞു. നേരം വന്ന് ഇവിടെ കടന്നിക്ക് വയ്യാറുണ്ട്. ഞാൻ ആനയിച്ച് പൂരായിട്ട് പോയി. അപ്പോൾ നമ്മുടെ കൂടുതൽ വയ്യുന്ന വേറുണ്ട്. ഇവനെ ആന കണ്ടുകൊടുത്തൊക്കെ ചെയ്യും. അപ്പോൾ ഈ കൂടുള്ള ഞാൻ ഒന്ന് രണ്ടുകൊണ്ട് ചെയ്താണ് ഈ ചെക്കന് തീരെ കണ്ടുകൂടാനെനിക്ക്. അപ്പോൾ ഞാൻ ആ പാടത്ത് നിരന്ന പാടം ലോകപാടം പറഞ്ഞാൽ ലോകപാടം ഏക്കറക്കണക്കിൽ പാടങ്ങൾ അതിൻ്റെ നടുക്കിലെ അമ്പലം വരവൂരങ്ങൾ ആനകൾ. അപ്പോൾ ഞാനെന്ത് ഞാനീ ആനയോട് കൊണ്ടുവരുന്നത് ഈ ആൻ്റെ കൊമ്പത്തൊരു വേഷം പട്ട വെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ചെങ്ങുംപാട്ട ചെക്കനോട് വെട്ടിക്കൊണ്ടാണ് അത് വെട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ആ ഈ പട്ടിയുടെ ഒരുത്തൊരു നടക്കേടയും കൂട്ടി അമർച്ചിടാട്ടുണ്ട്. ഞാൻ ഈ കോലി വിലക്കിട്ട് നിർത്തിയാണ്. അപ്പോൾ ആനന്ദം പറഞ്ഞു ഘോഷൻ്റെ ഞാൻ പോവാണ് പറഞ്ഞു. നല്ല മഞ്ഞുമുണ്ട് ഇപ്പം കോട്ടിട്ടിറക്ക ഇപ്പം പോവാണ് പറഞ്ഞു. നീ പോച്ച പോയിക്കോ എന്ന് പറഞ്ഞു. നീ പോച്ച പോയിക്കോ പറഞ്ഞു ഞാൻ. ഇവനവിടെ നിന്ന് പോയി. ഞാൻ എന്ത് പറഞ്ഞു ഈ ചെക്കനോട് ഞാനങ്ങനെ ഇങ്ങനെ കിട്ടിക്കിട്ടിയാണ് പറക്കി. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഇവൻ ആനങ്ങനെ കിട്ടിക്കിട്ടിയാണ് പറക്കുന്നുണ്ട്. ഇക്കാന്ന് ഞാൻ എന്നെ നാറിക്കു നിൽക്കുന്ന മാറി. ഞാൻ പറഞ്ഞു എടാ ഞാൻ സഞ്ജീവ് കൂട്ടാ പശുകൂപ്പിൽ പത്തിൻ്റെ പശുകൂപ്പിയില്ലേ അതിലൊരു പകുതി സാധനം എടുത്തിട്ട് പകുതി വെള്ളമൊഴിച്ചു. ഇവൻ പോയി സാധനം എടുത്ത് വന്നിട്ട് അപ്പോൾ ഇവനെ ആനവിടെ നിൽക്കുക ആനവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആ മരം വരെ വരാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോഴേക്കും ഇവിടെ ആന വഴക്കുണ്ടാക്കും. ഇവനവിടെ വന്ന് ഞാൻ തോട്ടി വടക്ക് വടി വിളക്ക് ഞാനേ പോയി അവിടെ നിന്ന് തന്നെ വാങ്ങിയത് കുടിച്ച് ആ കുപ്പി കളഞ്ഞു വന്നു. കുറേ ഞാൻ ഇപ്പോൾ ആനന്ദപ്പുറമുണ്ട് ചോദിച്ചു. ഉപഭാഷണ്ടപ്പം എന്താ ചോദിച്ചു? ഞാൻ മദ്യം എന്ന് പറഞ്ഞു. എന്തേ ചോദിച്ചു? ഞാൻ അങ്ങോട്ട് കഴിക്കരുത് പറഞ്ഞല്ലോ ചോദിച്ചു. ഞാൻ ഒരു കാര്യം ചോട്ടാനോട് ആനന്ദ എൻ്റെ ആവശ്യത്തിന് ഞാൻ കഴിക്കും. ഞാൻ പണിയെടുക്കുന്നത് എൻ്റെ ആവശ്യത്തിന് കഴിക്കണം. ഈ ഒരു ആന ഒരുത്തും സുഖമില്ലാതെ കിടക്കുകയല്ലേ. ഈ ചെക്കന് ഞാൻ എൻ്റെ അടുത്ത് വരാൻ പറ്റില്ലോ. ഈ പെരും മഞ്ഞത്തല്ലേ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു തുള്ളി കുടിച്ചു ഇവിടെ പൂരം മുടക്കണമൊന്നുമില്ല ആന അന്ന് വെച്ചു. അത് ശരിയായില്ല. ശരിയായില്ലെങ്കിൽ ശരിയായില്ല. ഞാൻ ജീവിക്കുന്ന എൻ്റെ കാര്യത്തിനാ. ഞാൻ ഇന്ന് മരിച്ച നാളേക്ക് വില ഉണ്ടായി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം നടക്കും. എനിക്കെന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് ഒന്നിക്കും. എനിക്ക് ആവശ്യമുള്ള കിട്ടുമോ ചോദിച്ചു ഞാൻ. അത് പറ്റിയില്ലാണ് അങ്ങനെ അപ്പോൾ ഞാൻ എന്നാൽ പോവാണ്. അങ്ങനെ പൂവച്ച പോയി കാണുന്ന പോകണം. ഏറ്റവും സാധനം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ മരത്തും കൂടെ നിന്ന് ഏശം ഉള്ളിൽ തെറിയിട്ട് അവിടെ ഒരു അച്ഛൻ്റെ പറമ്പുണ്ട്. ആന അവിടെ കൊണ്ടുപോയി കിട്ടുമ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ആനയുടെ കൊണ്ടുപോയി മുട്ടേങ്ങളിലേക്ക് മരത്തിന് കെട്ടി കയറെടുത്ത് നട വാറാക്കി. ഞാൻ കയറണം നട വാറാക്കുക. അപ്പോൾ ആനന്ദം കൊണ്ടുവന്നു ചങ്ങലിക്ക് വാറാക്കാൻ പോകണം. ആ അതിപ്പോൾ എന്താ കുഴപ്പം? കയറച്ചിട്ട് ചങ്ങലിക്ക് വാറാക്കി. അപ്പോൾ വിശ്വം പറഞ്ഞു തെക്കന ചങ്ങലിക്ക് വാറാക്കി. മോശമായിട്ട് ആനയ്ക്ക് നിൽക്കുക അച്ഛൻ മദ്യപിക്കരുത്. ആനയ്ക്ക് നിൽക്കുക അച്ഛങ്ങൾ മദ്യപിക്കരുത്. എന്നാൽ മാത്രമേ ആനയ്ക്ക് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ആനപ്പണി വേണ്ടാകും. ആനന്ദര് കാര്യം പറ്റിയ വെച്ചോളൂ. ഞാൻ ഈ ആണ്ടെ ചുമലക്കാരൻ എന്നെ കാക്കാൻ നിൽക്കണ ഈ വിശ്വ ഈ ആണ്ടെ കൂടെ. ഈ വിശ്വന് രാവിലെ 6 മണിക്ക് മുതൽ വൈകുന്നേരം 6 മണി വരെ മദ്യം കഴിക്കുക. ഞാൻ കഴിക്കാനേ തെറ്റുള്ളൂ.
അത് വിശ്വനാ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ഓഷണേ ഞാൻ ഇടയ്ക്ക് ഒരു ബഗ് കടിക്കും, ഇതിന് പറ്റില്ല കണക്കും. എന്നാൽ ഓഷട്ട് ആനയെ കെട്ടി പോകും, ആനയെ കെട്ടി ഇത് കണക്കും വെക്കാൻ പറഞ്ഞു. പൈസ നാളെ തരണം, പൈസ നാളെയല്ല പൈസ ഇപ്പോൾ ഇവിടെ തരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പൈസയുമായിട്ട് ഞാൻ മരത്തം കൊണ്ടുവന്ന് ആട്ടോ വിളിച്ചിട്ട് നേരെ ഈ വെള്ളിലേക്ക് പോകും. ആനന്ദനായിട്ട് കുഴപ്പമില്ല, എപ്പോഴും വിളിക്കലുണ്ട്. എന്നിട്ടാണ് ഇവർ ആലുവേര് കൊണ്ടുവന്നത്. അവിടെ നിന്നാണ് പിന്നെ ദേവസ്വക്കാരെന്നെ കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നു. സ്വഭാവാനാ ഏതാനും കയറി മേടും, ഏതാനും കയറി മേടാനാ. എൻ്റെ തന്നെ പിന്നെ എന്താ പറയുക, പാമ്പാടി ആനക്കിട്ട് ആനക്കാരനിട്ട് കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടാവും. ഈ ചങ്ങനാശ്ശേരി വെച്ചിട്ട്, ചങ്ങനാശ്ശേരി നിന്ന് അപ്പുറം വെച്ചിട്ട് ഒരു അമ്പലത്തിൽ ഈ പിന്നെ എന്താ പറയുക, പിന്നെ മാനാടിക്കാടിൻ്റെ സ്വീകരണം അവിടെ അന്ന് ഈ പാമ്പാടി ആന സ്റ്റേ ആയിരുന്നു. ഫോറസ്റ്റിൻ്റെ സ്റ്റേ കഴിഞ്ഞിട്ട് ഇറക്കി അന്ന് ഈ ആന അവിടെ ഉണ്ട്, ഈ മാനാടിക്കാടിനുള്ളവിടത്തേക്ക്. അപ്പോൾ വരണ വഴിക്ക് ഉച്ചയ്ക്ക് ഒരു ഫോറസ്റ്റിന് എടുത്തു, ഫോറസ്റ്റിന് എടുത്ത് വൈകിട്ട് അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ തലകെട്ടും കെട്ടി കോലം കയറ്റി ഇങ്ങോട്ട് വരികയാണ്. കോലം കയറ്റിന് വന്നിട്ട് അമ്പലത്തിനോട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് കയറാൻ നിൽക്കുക. ഈ കയറാൻ നിൽക്കുമ്പോഴാണ് പാമ്പാടി എൻ്റെ വലത്തെ കൂട്ട് കയറ്റി നിർത്തി. അവിടെ നിന്നാണ് ആ ചെക്കൻ പാമ്പാടി ആനെ നേരെ നിർത്താൻ വേണ്ടി ഒരു വഴിക്കമ്പിട്ടാണ്. ആ പിന്നെ മാനാടിക്കണ്ണാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വലത്തെ പിന്നെ ഇടത്തെ കൂട്ട വലത്തെ കൂട്ടം നിൽക്കണ ആനേനെ കടിക്കുമ്പോൾ മാനാടിക്കണ്ണ നേരെ നോക്കണം, അല്ലെങ്കിൽ ആനക്കാരന് ആന ഉണ്ടാവില്ലേ കൊടുക്കാനാ. അതാണോ ഇതാ ചട്ടക്കാരന് പറ്റാമെങ്കില്ല കൂടെ വെക്കണമെന്ന് ആന വിശ്വസിക്കണ്ട. വിശ്വൻ എന്ന് പറഞ്ഞാൽ തെക്കനാട് നല്ല നല്ല കൊടിയെട്ടി ആനക്കാരനാണ് വിശ്വൻ. അവനെ കാരണം നായരുപ്പിൽ കഴുകുമ്പോൾ അടിച്ചതാ കൊമ്പിന്. ആ ചട്ടക്കാരനെ വലിയതാ. മൂന്നാമത് നിൽക്കുന്ന ഒരു വ്യക്തി ഓടിച്ചിട്ട പിന്നെ ആനയുമ്പോൾ താമസിക്കണ്ട, പിന്നെ അവനെ സ്ഥലം പിടിച്ചാല് അവനോട് പൊക്കോളം പറയുക, അല്ലെങ്കിൽ ആന എവിടെ ഗ്യാപ്പ് ഇട്ടാച്ച കൊടുക്കാനാ. കൊടുക്കുമ്പോൾ ആണ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഈ ആനയും കൂടെ മൂന്നാമത് ഒരു ആന ഓടിച്ചു കഴിഞ്ഞാൽ അവനെ ഒഴിവാക്കി ആനയുമ്പോൾ പോയതല്ലേ. നമ്മളിതിലേ പോകുമ്പോട്ട് നൂറാളിനെ നിൽക്കണ്ടെങ്കിൽ ആനയ്ക്ക് വാട കിട്ടി ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെല്ലും. ഇവർ പറയാതെ ചെയ്യില്ലതില്ല, നമുക്ക് അനുഭവങ്ങളാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ ചെറുപ്പം ആനയാണ്, വളരാനും ഉണ്ട്, ഏത് സഭയിൽ കയറ്റിയിരുത്താനും ഉണ്ട്. ഒരു ആനയാണ് അവൻ. പിന്നെ ഭഗവാൻ എവിടെ വിളിച്ച് നല്ല കൊണ്ടുവരും അറിയോ, അത് കൃഷ്ണൻ്റെ കഴിവാ. ഉള്ളൊരാനേ ചെറുപ്പം ആനയല്ലേ, നല്ല കൊമ്പ് നല്ല പണിയാനും വഴി നടക്കാനും എല്ലേനും ഒന്നിനും മടിയില്ല. ചട്ടക്കാരന് പറ്റമ്മയ്ക്കും ഇല്ല, ഇവിടെ കണോരെ കാത്തോളാം കാണാനുള്ളത്.